മലയാള സിനിമയിലെ പ്രശ്നക്കാർ യുവതാരങ്ങളായ ഷൈനികവും ശ്രീനാഥ് ഭാസിയും മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതെയെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തെറ്റി അതിനേക്കാൾ വലിയ പാമ്പുകൾ വിഷ സർപ്പങ്ങൾ മാളത്തിൽ പതിയിരുപ്പുണ്ട് ഷൈനകത്തെയും ശ്രീനാഥ് ഭാസിയെയും പടിയടച്ച് പിഡം വച്ചപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു എന്ന വിധം പ്രചരണം നടത്തുന്നവരുടെ വായടപ്പിച്ച് രംഗത്ത് വരികയാണ് ഇപ്പോൾ ഒരു വിഭാഗം സംവിധായകരും ഒക്കെ ഇതിൽ സൗബിൻ സാഹിറിനെതിരെ പ്രസ്താവനയുമായി സംവിധായകൻ ഓമർ ലുലു രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് ഹാപ്പി വെഡ്ഡിംഗ് എന്ന ചിത്രം ചെയ്യുന്ന സമയത്ത് സൗബിൻ കാരണം ഒരുപാട് വട്ടം ചുറ്റിയ അനുഭവപ്പെട്ടു ു തുറന്നടിക്കുന്നു ഡബ്ബിങ്ങിന് വിളിച്ചാൽ വരാൻ മടിയാണ് ഫോൺ എടുക്കില്ല വണ്ടി വിളിച്ച് അയാളുടെ വീട്ടിൽ പോയി കാല് പിടിക്കേണ്ട അവസ്ഥ ഇതൊക്കെ അനുഭവിച്ചവർക്കേ അതിന്റെ കയ്പ് മനസ്സിലാകൂ നടൻ ആസിഫ് അലിയെ പറ്റിയും വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അതിൽ പ്രധാനം ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നത് തന്നെ മൂടില്ല എന്ന കാരണത്തിൽ ചില ദിവസങ്ങൾ അഭിനയിക്കാനെ സെറ്റിലെത്താത്ത യുവതാരങ്ങൾ മലയാളത്തിൽ സർവ്വസാധാരണമാണത്രേ സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കുന്ന സമയം സ്ക്രിപ്റ്റൊക്കെ മുൻകൂട്ടി വാങ്ങി വായിച്ച് വിശ്വാസമുള്ള പലരെയും കാണിച്ച് ഉറപ്പുവരുത്തി പോരാഞ്ഞ് ആവശ്യമായ മാറ്റങ്ങൾ തന്റെ കഥാപാത്രത്തിന് നിർദ്ദേശിച്ച് ഒടുവിൽ അഭിനയിക്കാൻ സമ്മതിച്ചാണ് ഇവരൊക്കെ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നത് പക്ഷേ ഷൂട്ട് തുടങ്ങാൻ എല്ലാം റെഡിയാക്കി നൂറുകണക്കിന് ആൾക്കാരുടെ അധ്വാനം വന്നു കഴിയുമ്പോൾ നായക നടൻ അപ്രതീക്ഷിതമായി പറയും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല എനിക്ക് സ്ക്രിപ്റ്റിൽ ആത്മവിശ്വാസമില്ല എന്ന ഈ അനുഭവം ഒന്നും രണ്ടുമല്ല നിരവധി സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് നിർമ്മാതാവിന്റെ ചീത്ത മുഴുവൻ ഈ വിഷയത്തിൽ കേൾക്കുന്നത് സംവിധായകനാണ് കാരണം മിക്കപ്പോഴും തന്റെ കഥാപാത്രത്തിന് അനുയോജ്യരായ കലാകാരന്മാരെ നിർദ്ദേശിക്കുന്നത് സംവിധായകൻ തന്നെയായിരിക്കും ഈ സംഭവം നടൻ ആന്റണി വർഗീസിനെ പറ്റി ഇപ്പോൾ സംവിധായകൻ ജൂഡ് ആന്റണി വെളുപ്പ് ത് എല്ലാവരും കേട്ടതാണ് ഇതിൽ അപക്വമായ പെരുമാറ്റവും തെറ്റുമൊക്കെ ജൂടിന്റെ ഭാഗത്താണ് എന്ന് വാദിച്ചാലും പത്ത് ലക്ഷം അഡ്വാൻസ് വാങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നത് എവിടുത്തെ ധാർമ്മികതയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ നോക്കിയാൽ നിർമ്മാതാക്കൾക്കെല്ലാം പറയാനുണ്ടാകും ഒരു ഡസണിലധികം തേപ്പിന്റെ കഥകൾ നിർമ്മാതാക്കളെ പറ്റി കലാകാരന്മാർക്കും പറയാനുണ്ട് പണ്ടിച്ചു നൽകി പറ്റിച്ചത് മുതൽ പരസ്യമായി അപമാനിച്ചത് വരെയുള്ള അനേകം സംഭവങ്ങൾ നന്മയുള്ള പലരും അത് നിർമ്മാതാവായാലും കലാകാരനായാലും ഇതിൽ വന്ന് പെട്ടുപോകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ